फ्रेंड्स वेलकम टू अवर यूट्यूब चैनल अरोमा टेस्ट बड्स एल्लार्क्कुम सुखमाणेन्न विश्वसिक्कुन्नु इन्न नम्मलिविडे उंडाक्कान पोकुन्नत मडक्क दोशेन्नो अतो एलांजीन्नो ओक्के परयाम पल नाट्टिल इतिन पल पेरुकळाण एडुक्कुन्नत अप्पोल ञान इविडे अतोन्न एल्लार्क्कुम अरियावुन्न ओरु रेसिपी वळरे सिंपिळ रेसिपी नम्मक्किदोरु स्नाक्क आयिट्टु पेट्टेन्न नम्मक्क मक्कळ्क्क उंडाक्कि कोडुक्कानुम ओक्के पट्टुन्न ओरु रेसिपी अतुकोंड ओत्तिरि ब्रेक्फास्ट ऐटम रिक्वस्ट वो अब विचार इतने तुंगा कम इतनेष्टर साधन अद या विचार ईटम ते आद का अट्ठाईट नमक आटा नामिवेद नमुक वे मैदल पशे अद हेल्दी अलो मैदा अद आटा का अब ई एलाजी अलग मड़क दोशक नमुक फिलिंग वेकान्ल तेड़ पंचसार अलग पंचसार पकड़ सब्स्टिट्यूट सब्स्टिट्यूट यानि पंचसार उपयोग अब नमुक नोक इतना ഇവിടെ ഏലാഞ്ചിക്ക് ഇപ്പോ ഞാൻ എടുത്തേക്കുന്ന മൈദ ഇതിനെ 240 ml കപ്പ് അളവ് എൻ്റെ ഈ കപ്പ് അതിന് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ആട്ട പിന്നെ ഞാൻ ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തിരിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക പഞ്ചസാരയോ നിങ്ങൾക്ക് ശർക്കരയോ ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം അപ്പോൾ ई इतने शेष यावेड़ कुछ नीरक अलग चीरक अदर अंजो आरो काड़म पॉट्स एड़वेंट इत रूम नमक चत वे कूड़े चेक नमक हॉलट नमक ग्रैंडर पड़ी नमुक इतने कूटे ई तेना कूट नाम योजिपी अब याद पड़े ऐल चीरक पड़ी अब जीरक पड़ी और हाफ टीसपून अल पड़ा नमक हाफ टीसपून नि अस्ट कुछ चेक यानि कुछ चेत स्वलपूर नूट चेतु ऐलपुड़ी ई कूट नमक मिक्स मैच ई कूट नोल योजिपी ऐल जीरक तेना पंचसार ई कूट नमुक नोल योजिपी नमक मैच वे कूड़ल पंचसार चेक या 1/4 कप चेतु चेत नमुक मैच अब अदिटे और वैलिए बौलोट नमुक पड़ी मिक्स वेट वैलिए बौलोट नामेड़ वच गोदी रु कप अलग वच गोदी अब ई रु कपिटी आवश्यक उप उपचर नोक योजिपी आवश्यक उप सवकाश वे चेत लूस पेड़ अब नमुक कुछ कुछ वे चेत नोक अड़ योजिप नोक वे चेकण अब यावर कप वे ना कुछ वेलवा प्योर वाटर टाप वाटर अब इतना अर कप या फोर्क या मिक्स नोक അതിന്റെ കൺസിസ്റ്റൻസി പരിവും കാരണം നമ്മൾ ഇത് ദോശ പോലെയല്ലേ ഉണ്ടാക്കുന്നത് ദോശ പോലെ ഉണ്ടാക്കിട്ടാ നമ്മൾ ഈ ഫില്ലിംഗ് ഇതിനകത്ത് വെക്കുന്നത് അപ്പോൾ ഈ കൂട്ട് നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇനി ഇപ്പോ ഇവിടെ കാണാം ഇത് കട്ട പോലെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വെള്ളത്തിന്റെ ആവശ്യമുണ്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒരു നല്ല ഫൈൻ ബാറ്റർ ആക്കി എടുക്കുക ഒത്തിരി വെള്ളം ചേർക്കല്ല ആദ്യമേ അപ്പോൾ നമുക്ക് शरीय पर्वती कप इन रु कप वे बैटर आक वेट या नी फोर्क वच योजिपी अड़चुद नमुक
കുറച്ചും കൂടെ ഈ ബാറ്ററിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഇത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിക്കാം. അതൊന്നും നല്ല ടേസ്റ്റ് കിട്ടും. എന്നാലും നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയിൽ കൂടെ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കും, കാരണം ഇത് ദോശ ഇച്ചിരി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ കൂട്ടിനകത്ത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമുക്ക് ഈ ഒരു തവി, ഈ ഒരു കയ്യിൽ നമുക്ക് ഒരു ഒരു സ്പൂൺ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഈ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. തരിയും കട്ടയൊന്നും ഇല്ലാതെ ഉടച്ച നല്ല ബാറ്ററായത്. അപ്പോൾ എന്നാൽ നമുക്ക് എന്നാൽ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിവിടെ ഒരു തവ എടുത്ത് വയ്ക്കാം, ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്. നമുക്ക് തീ കത്തിക്കാം. തവയൊന്ന് ചൂടാവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ തീ ഒന്ന് കത്തിച്ച് ഒന്ന് തവ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അത് സിമ്മിലോട്ട് മാറ്റണം. കാരണം അപ്പോഴത്തേക്കും നമുക്ക് ഈ ദോശയുടെ മാവ് കോരി ഒഴിക്കുമ്പം അത് പിന്നെ മുറിഞ്ഞു പോകും. അപ്പം ഒത്തിരി തീയായി കഴിഞ്ഞാൽ മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നമുക്ക് പരത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഈ തവയൊന്ന് ചൂടാകുന്ന വരെ. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് തീ കത്തിച്ച് നോക്കി കഴിയുമ്പം തവ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അപ്പം ഇത് നമുക്ക് ജസ്റ്റ് വെള്ളം തെറിപ്പിച്ച് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് വെള്ളം ഡ്രോപ്സ് ഒന്ന് ഇട്ട് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഈ തവ ചൂടായിട്ടുണ്ടോ. അപ്പോൾ ചൂടാവുന്നതേ ഉള്ളൂ, നല്ലോണം ചൂടായിട്ടില്ല. അപ്പം നമുക്ക് ഇത് ഫ്ലെയിം നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് ഇപ്പം. അപ്പം ഫ്ലെയിം നമുക്ക് കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് പരത്തിയെടുക്കാം. തവ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ സിമ്മിലേക്ക് തീ കുറച്ചു. എന്നിട്ട് നമുക്കൊരു കൈ ബാറ്റർ എടുത്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പരത്തി കൊടുക്കാം. ചെറുതായിട്ട് പരത്തണം. എത്ര നമുക്ക് കട്ടിക്ക് എത്ര തിന്നായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് പരത്തി എടുക്കാം. അപ്പം നമ്മൾ പരത്തി കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു നെയ്യ് ഇതൊരു സൈഡിൽ കൂടെ ജസ്റ്റ് ഇട്ടിച്ച് കൊടുക്കാം. അത് സൈഡിൽ കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതിനൊരു മൊരിച്ചിലൊക്കെ ഉണ്ടാവും ഈ ദോശയ്ക്ക് സൈഡിൽ. അപ്പം അതൊക്കെ ഒന്ന് വേവട്ടെ. ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം ഇത് ആട്ട ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ അതൊന്ന് വേവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഈ സൈഡെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം സാവകാശത്തിൽ നമുക്കൊന്ന് സൈഡിൽ നിന്നൊന്ന് ദോശ ഒന്ന് തിരിച്ചിടാൻ നോക്കാം. കാരണം ഈ സൈഡും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ചിലർ തിരിച്ചിടത്തില്ല, ഇവിടെ തന്നെ ഫില്ലിംഗ് വെക്കും. ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് ഈ സൈഡും കൂടെ ഒന്ന് മൊരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഈ ദോശ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡ് ഓൾറെഡി വെന്ത് ആ സൈഡ്, പക്ഷേ എന്നാലും ഒന്ന് ഫ്രൈ ആവും, ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തിരിച്ചിട്ടത്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലോട്ട് ഇനി തിരിക്കാം ദോശ. അപ്പോൾ ഇനി നമ്മൾ ഈ കൂട്ട്, ഈ തേങ്ങാക്കൂട്ട് നമുക്ക് ഒന്നുകിൽ സെൻറ്ററിൽ വെക്കാം അല്ലെങ്കിൽ സൈഡിൽ വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. കാരണം ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ എത്ര ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ഈ സൈഡിൽ നിന്ന്, ഇപ്പോൾ തേങ്ങ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ തേങ്ങ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സൈഡിൽ നിന്ന് നമുക്കിത് തിരിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ ആവിയിൽ ആ ചൂടിൽ കിടന്ന് ആ തേങ്ങയും പഞ്ചസാരയും എല്ലാം ഒന്ന് ഒരു മിനിറ്റ് നമുക്കൊന്ന് സ്ലോലി ഈ സൈഡ് ഒന്ന് അമർത്തി കൊടുക്കാം. അത് കഴിയുമ്പം നമുക്ക് ഏത് പാത്രത്തിനകത്താണോ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിനകത്തോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു ദോശ ചുട്ടെടുത്തിട്ടുണ്ട്, ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒരു ദോശയ്ക്കും കൂടെ നമുക്ക് ഒഴിക്കാം. ഇപ്പം നല്ലതുപോലെ പരത്തി
കാരണം അറ്റം സൈഡ്സൊക്കെ വരുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കണം. കട്ടിക്ക് പരത്തുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ ആയിരിക്കും. നമുക്ക് തിന്നായിട്ടാണ് ഈ ദോശ കഴിക്കുന്നത്. അപ്പം അതൊന്ന് വെച്ച് ഒഴിച്ചു കഴിയുമ്പം, പരത്തി കഴിയുമ്പം മീഡിയംലോട്ട് തീ മാറ്റിയിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ നെയ്യ് ഒന്നും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഈ സൈഡിലെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സൈഡായി നമുക്ക് ചെറുതായിട്ട് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി ഇത് ദോശ ഇനി മറിച്ചിടാം. ഒരു 1 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മറ്റേ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദോശ ഒന്ന് തിരിച്ച് ഇട്ടിട്ട് ഫില്ലിംഗ് വെക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായത് കൊണ്ട് നമ്മൾ ഇനി നമുക്കിതിനകത്ത് ഫില്ലിംഗ് വെക്കാം. അപ്പം ഈ പ്രാവശ്യം ഞാൻ സെൻട്രൽ ഫില്ലിംഗ് വെച്ച് കാണിച്ചു തരാം. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സായി. എത്ര തേങ്ങ വെക്കുന്നു, ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ വെച്ച് അല്ലെങ്കിൽ അവലൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയും ഫില്ലിംഗ് ആക്കാം. ഇതൊരു സിമ്പിൾ ഫില്ലിങ്ങാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് പകുതി ഇങ്ങോട്ടും പിന്നെ ഈ സൈഡിൽ നിന്ന് പകുതി ഇങ്ങോട്ടും ഇങ്ങനെയും നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു 2 സെക്കൻഡ് അവിടെ കിടക്കട്ടെ. കാരണം ഈ തേങ്ങയും ഈ നമ്മുടെ ചേർത്ത പഞ്ചസാരയും ഈ ജീരകവും ഏലക്കായും എല്ലാം ഒന്ന് ഈ ചെറിയ ചൂടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ, ആ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് ഇറങ്ങും. അപ്പം അത് കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങ് പാനിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മടക്ക് ദോശയോ മടക്ക് സാധനമോ അല്ലെങ്കിൽ ഏലാഞ്ചി എങ്ങനെ ആയാലും ഈ ദോശ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ദോശയാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്ത് ആക്കി കൊടുക്കാം. നമുക്ക് നാഗമണി പലഹാരങ്ങളായിട്ട് കഴിക്കാം. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമ്മുടെ വീട്ടിലൊരു സാധനം ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായത് അവർ ശരിക്കും അവർ എൻജോയ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഗസ്റ്റ് വരുമ്പോൾ ഞാൻ വീട്ടിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കായത് അവർ ശരിക്കും എൻജോയ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നത്, നിങ്ങളെല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്ക് ഐറ്റം തന്നെയായത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പം ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.